നമ്മുടെ സിൽവർ ജൂബിലിയുടെ പ്രമേയമായ സമന്വത ജ്ഞാനം സുസ്ഥിര വിജയം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുൾ റസാഖ് സഖാഫി ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد. വേദിയിലുള്ള പണ്ഡിതന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിപാടി വളരെ സമയം കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ആദരണീയരായ ഉസ്താദിൻ്റെ വന്നുപോക്ക് കഴിഞ്ഞാൽ സാധാരണ പരിപാടി പിരിച്ചുവിടണമെന്നാണ് നമ്മുടെ പൊതുവായൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് കൂടുതൽ സമയം ഈ സദസ്സ് ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് മനസ്സിലാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട TT അഹമ്മദ് കുട്ടി സഖാഫി ഉസ്താദിൻ്റെ ദർസിന്റെ വാർഷികവും മഹാനായ TT ഉസ്താദിന്റെ ആണ്ട് നേർച്ചയുമാണ് നടക്കുന്നത്. എന്തുകൊണ്ട് TT ഉസ്താദ് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു? നമ്മുടെ ഈ വാർഷികത്തിന്റെ പ്രമേയം തീർച്ചയായും അതിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ലോകത്ത് വളരെ കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും അപകടകരമായ സൂചനകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമാധാനമാണ്. ദീനിന്റെ ഉലൂമ ലോകത്ത് സമർപ്പിക്കുന്നത് തന്നെയും സമാധാനവും അച്ചടക്കവുമുള്ള ഒരു വിഭാഗത്തെ ലോകത്തിന് സംവിധാനിച്ചു കൊടുക്കുക, നിർമ്മിച്ചു കൊടുക്കുക എന്നതാണ്. ഇന്നിപ്പോൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും കേരളവുമായി ചുറ്റിപ്പറ്റി ചില വാർത്തകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് നേരത്തെ നമ്മുടെ മഹാന്മാരായ ആളുകൾ ദീർഘവീക്ഷണം ചെയ്ത ഒരു കാര്യമാണ്. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഈ സമുദായത്തിന്റെ അവസാന കാലത്തുള്ളവർ നന്നാവണമെങ്കിൽ മുൻഗാമികളുടെ ജീവിത മാതൃക സ്വീകരിച്ചേ പറ്റൂ. അല്ലാത്ത ഒരു വഴിയെ സ്വീകരിക്കുന്ന ഒരു വിഭാഗവും ലോകത്ത് വിജയിക്കാൻ പോകുന്നില്ല. പരിശുദ്ധമായ നമ്മുടെ ദീനീയ ഉലൂമിന്റെ വൃത്തിയുള്ള ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇന്നിപ്പോൾ വാർഷികം നടത്തുന്ന സഖാഫി ഉസ്താദ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അണമുറിയാത്ത വലിയ ഒരു സനദുണ്ട്, ശൃംഖലയുണ്ട്. അതാണ് നമ്മുടെ ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയും സൗന്ദര്യവും. അത് മുറിഞ്ഞുപോയി അല്ലെങ്കിൽ അതിനെ മുറിച്ചു മാറ്റി എന്നതാണ് ലോകത്ത് പുത്തൻവാദികൾ അപകടപ്പെടാൻ, പരാജയപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലേക്കും അവരിൽ നിന്ന് താബിഉകളിലേക്കും തബഉത്താബിയങ്ങളിലേക്കും ചെന്നെത്തുന്ന ഒരിക്കലും മുറിയാത്ത ഒരു കണ്ണി, ആ കണ്ണിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിന്റെ കണ്ണി മുറിച്ചു മാറ്റി ആരൊക്കെ ഉണ്ടോ അവരൊക്കെയും അപകടപ്പെട്ടിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട് എന്നത് വലിയ ഒരു സത്യമാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ മുജാഹിദുകൾ, വഹാബി പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ കുഴപ്പക്കാരല്ല എന്ന് സമർത്ഥിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ, അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തുന്നു, സമ്മേളനങ്ങൾ നടത്തുന്നു, സെമിനാറുകൾ നടത്തുന്നു, പുസ്തകങ്ങൾ ഇറക്കുന്നു. അതിനുവേണ്ടി ബുദ്ധിജീവികളെയും സാംസ്കാരിക നായകന്മാരെയും അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ
പ്രവർത്തിക്കുന്ന ഐ എസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, ഞാനത് വിശദീകരിക്കുന്നില്ല, നമ്മൾ പലപ്പോഴും കേട്ടതും ചർച്ച ചെയ്തതുമാണ്. എന്നാൽ സഹോദരങ്ങളെ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ സാദാത്തുക്കൾ, വലിയ തലയെടുപ്പുള്ള ഉലമാർ, അവർ പഠിപ്പിച്ചു തന്ന കാണിച്ചു തന്ന ജീവിത രീതിക്ക് വിരുദ്ധമായി കേരളത്തിലെ മുസ്ലിങ്ങളെ നെടുക പിളർത്താൻ രംഗപ്രവേശം ചെയ്ത ആളുകൾ ആരെയായിരുന്നു സ്വീകരിച്ചിരുന്നത്? ആരെയാണ് അവർ സ്വീകരിച്ചിരുന്നത്? ഇന്ന് ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുന്നത് ആരെ പറ്റിയാണ്? ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന സർവ പ്രസ്ഥാനങ്ങളും ഇന്നിപ്പോൾ അത് ഐ എസ് ആണ്. അതിന്റെ തൊട്ടുമുമ്പ് താലിബാനായിരുന്നു, അൽഖായിദയായിരുന്നു, ബ്രദർഹുഡായിരുന്നു, ഇഹ്വാനുൽ മുസ്ലിമീനായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഇബിൻ അബ്ദുൽ വഹാബിന്റെ കാലത്ത് ജംഇയ്യത്തു സലഫിയയായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ആ പ്രസ്ഥാനങ്ങൾക്കൊക്കെയും ആദർശപരമായ ആശയപരമായ പിതൃത്വം സമ്മാനിച്ച ഇബ്നു തൈമിയ്യ എന്ന ഒരു മനുഷ്യനെ പറ്റി ലോകത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഇബ്നു തൈമിയ്യയുടെ ആദർശങ്ങളെ രാഷ്ട്രീയ ശക്തിയിൽ ലോകത്ത് പ്രയോഗവൽക്കരിച്ച ഇബ്നു അഖം രക്ഷിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ നോക്കണം, മുജാഹിദ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിൽ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയത് ഇന്നും മായാതെ കിടക്കുന്നുണ്ട്. എന്താണത്? കേരളത്തിലെ നജുവത്തുൽ മുജാഹിദി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്, ആദർശ പ്രസ്ഥാനത്തിന് ആശയ സ്രോതസ് അനുധാവനം ചെയ്യുന്നത് ഇബിനു അബ്ദുൽ വഹാബിനെയാണ് മാതൃകാ പുരുഷനായി മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്നത് എന്ന് വളരെ വ്യക്തമായി എഴുതിയതാണ്. ഇന്നും നിഷേധിച്ചിട്ടില്ല. കേരളത്തിലെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചു പോരുന്നത് ആരെയാണ്? അബുല്ലാല മൗദൂദിയെയാണ്. ബംഗ്ലാദേശിലെ ജമാഅത്ത് പ്രസ്ഥാനത്തിന്റെ പല നേതാക്കളെയും തൂക്കിലേറ്റപ്പെടുന്നു. ആ തൂക്കിലേറ്റപ്പെടുന്നതിന്റെ പേരിൽ ഇവിടെ കണ്ണീരൊടുക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ. മാധ്യമം അടക്കമുള്ള അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, പത്രങ്ങൾ, മീഡിയകൾ അതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. എന്നാൽ ബംഗ്ലാദേശിൽ തൂക്കിലേറ്റപ്പെട്ടതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ എന്തിന്റെ പേരിലാണ് തൂക്കിലേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ തൂക്കിലേറ്റപ്പെടുന്നതിന്റെ കാരണം വിധ്വംസക രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ പേരിലാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും ആദർശ പുരുഷനായി സ്വീകരിച്ചു വരുന്നത് അബുല്ലാല മൗദൂദിയെയാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആദർശ പുരുഷനായി സ്വീകരിച്ചു വരുന്നത് ഇബ്നു അബ്ദുൽ വഹാബിനെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും ആധാരവും ആദർശത്തിന്റെ സ്രോതസ്സും അവരുടെ ഏറ്റവും വലിയ ആചാര്യ പുസ്തകവും ഇബ്നു അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥമാണ്. നിഷേധിക്കാൻ പറ്റുമോ? ഈ അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകമാണ് ലോകത്ത് ഉടലെടുത്ത സർവ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ അർത്ഥത്തിലും ആദർശപരമായ വിത്തും വെള്ളവും വളവും നൽകിയത് എന്ന് നാം പഠിക്കണം. ലോകത്തിന്റെ ചരിത്രത്തിൽ സഹോദരങ്ങളെ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റി അവിടെയുള്ള നൂറുകണക്കിന് പാവപ്പെട്ട മുസ്ലിങ്ങളെ തവാഫ് ചെയ്യുന്ന, മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന നൂറുകണക്കിന് മുസ്ലിങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരായിരുന്നു? വഹാബി പ്രസ്ഥാനമായിരുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കെട്ടിപ്പൊക്കിയ ജാറം ഉൾക്കൊള്ളുന്ന ആ വിശുദ്ധമായ സ്ഥലത്തിന്റെ അകത്തേക്ക് കയറിപ്പറ്റിയിട്ട് അവിടെയുള്ള മൂല്യമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കവർച്ച ചെയ്ത തീവ്രവാദം ലോകത്ത് നടപ്പിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനമാണ്, വഹാബിസമാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് ഐ എസ് എന്ന നരവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമെന്ന് നാം മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ലോകത്ത് അത് ചർച്ചയായി. ഇന്ത്യ രാജ്യത്ത് കുറെ മുമ്പ് തന്നെ വഹാബി പ്രസ്ഥാനം ആണ് ലോകത്തെ ടെററിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഐ എസിലൂടെ അത് പുനരവതരിപ്പിക്കപ്പെട്ടപ്പോ കേരളത്തിൽ നിന്ന് ചില ആളുകൾ പലായനം ചെയ്തു എന്ന് കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ സഹോദരങ്ങളെ,
തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്ത് ഇസ്ലാമിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നേ നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളൂ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? തീർച്ചയായും മനുഷ്യ നിർമ്മിത പ്രസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഒരു സത്യം. മനുഷ്യ നിർമ്മിത പ്രസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചേ പറ്റൂ. വഹാബിസവും മൗദൂദിസവും അള്ളാഹുവിന്റെ ദീനല്ല എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഒരിക്കലും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാവാത്തതാണ്. വഹാബിസവും മൗദൂദിസവും അവരുടെ ആദർശങ്ങളെ ഇന്നലകളും ചരിത്രവും വർത്തമാനവും നാം സന്ധിപ്പിച്ചു നോക്കിയാൽ തീർച്ചയായും അട്ടിമറികളുടെ ഒരു ലോകമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടുകാലത്തെ അട്ടിമറികൾ, മലക്കമ്മറിച്ചിലുകൾ, അതുതന്നെ യഥേഷ്ടം നമുക്ക് പറയാനുണ്ട്. അള്ളാഹുവിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ സിഫത്തുകളുടെ കാര്യത്തിൽ, ഇങ്ങനെ തുടങ്ങിയ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ മലക്കമ്മറിച്ചലുകളും അട്ടിമറിയും നടത്തിയ വഹാബി പ്രസ്ഥാനം പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ നിസ്കാരത്തെ മാറ്റിമറിച്ചു, വുളൂഇനെ മാറ്റിമറിച്ചു, നോമ്പിനെ മാറ്റിമറിച്ചു, പരിശുദ്ധമായ ഹജ്ജ്, ആ ഹജ്ജിന്റെ കാര്യങ്ങളെയും മാറ്റിമറിച്ചു. ഇതല്ലേ മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്ത് ഇസ്ലാമിയും കേരളത്തിൽ നടത്തിയ നവോത്ഥാനം? പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ, കോഴിക്കോടിനടുത്തുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ദീനിലേക്ക് കടന്നു വന്നു ചെന്നുപെട്ടത് മൗദൂദി പ്രസ്ഥാനത്തിലായിരുന്നു. അങ്ങനെ അയാൾ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങി. തുടങ്ങിയത് മുതൽക്ക് അയാൾക്ക് സംശയങ്ങൾ തുടങ്ങി. കാരണം എന്താണ്? ഓരോ കാര്യം ചെയ്യുമ്പോഴും അയാൾക്ക് സംശയമാണ്. ഹജ്ജിന്റെ വേഷം ധരിച്ചു. ആ വേഷം ധരിച്ചപ്പോ അയാൾക്ക് തോന്നി, ഇതിലെന്ത് വ്യത്യാസമുണ്ട്? നമ്മുടെ നാട്ടിൽ അമ്പലത്തിലെ നമ്പൂരിമാർ ധരിക്കുന്ന വേഷമല്ലേ, നമ്പൂരി വേഷമല്ലേ ഇത്? തവാഫ് ചെയ്തപ്പോഴും അയാളുടെ സംശയം, അമ്പലത്തിലും ചുറ്റുന്നുണ്ടല്ലോ, എന്തിനപ്പൊ ഇങ്ങോട്ട് വന്നത്? ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് പൈസ ചെലവാക്കിയിട്ട് എന്തിനാ മക്കയിലേക്ക് വന്നത്? ഈ ചുറ്റിൽ എനിക്ക് നാട്ടിലെ അമ്പലത്തിൽ നടത്താമായിരുന്നല്ലോ. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ചെന്നപ്പോ അപ്പോഴും ഇയാളുടെ മനസ്സിൽ സംശയം, എന്തിനാണ് ഇപ്പൊ ഈ കല്ലിനെ ചുംബിക്കുന്നത്? ശിലാ ചുംബനം അത് ഒഴിവാക്കിയിട്ടല്ലേ ഞാൻ ഈ മതത്തിലേക്ക് വന്നത്. ഈ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ എത്തിയപ്പോ അതിപ്രധാനമായി നിർവഹിക്കുന്നത് എല്ലാവരും തുക്കും തിരക്കും കൂട്ടിയിട്ട് ശിലാ ചുംബനമാണ്. സഫാ മർവക്കിടയിലുള്ള സഅയ്, മിനായിലെ കല്ലേറ്, ഹജ്ജിന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഇയാൾ തീരുമാനമെടുത്തു, നാട്ടിലെത്തിയിട്ട് തീരുമാനമെടുത്തു, ഇതിനേക്കാൾ നല്ലത് ഞാൻ വന്ന പ്രസ്ഥാനം തന്നെയാണ്. അദ്ദേഹം താൻ വന്നിരുന്ന മതത്തിലേക്ക് തിരിച്ചുപോയി എന്നതൊരു സത്യമാണ്. കോഴിക്കോടിനടുത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. എന്താ പ്രശ്നം? മതത്തിന്റെ അടിസ്ഥാനപരമായ വായനയിലൂടെ, വീക്ഷണങ്ങളിലൂടെ, ആ ചിന്തകളിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതാണ് അതിന്റെ പിന്നിലുള്ളത്. പരിശുദ്ധമായ കഅബാലയം കേവലം ഒരു കല്ലാണ്, അല്ലെങ്കിൽ കേവലം ഒരു ഭവനമാണ് എന്ന ഒരു വിചാരത്തോടെ കഅബാലയത്തെ സമീപിച്ചാൽ തീർച്ചയായും ഒരിക്കലും ഹജ്ജ് സ്വഹീഹല്ല. അങ്ങനെയല്ല ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിചാരം. പരിശുദ്ധമായ ഹജറുൽ അസ്വദ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹജറുൽ അസ്വദിനെ ചൂണ്ടിയിട്ട് പറഞ്ഞില്ലേ, ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തുദറു വലാ തൻഫഉ ولو لا اني رايت رسول الله صلى الله عليه وسلم قبلتك ما قبلتك عمر الفاروق رضي الله عنه പറഞ്ഞില്ല നീ കേവലം സ്വയമായി ഉപകാരോപദ്രവം ചെയ്യാൻ സാധിക്കാത്ത ഒരു കല്ലാണെന്ന് എനിക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അതാണ് എൻ്റെ മാനദണ്ഡം. അതിൽ യുക്തിയമായ വിചാരങ്ങളില്ല, ബോധങ്ങളില്ല, ഗവേഷണത്തിന് വകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അപ്പടി ചെയ്യുക എന്ന അന്ധമായ പ്രണയത്തിന്റെ അനുകരണമാണ് പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദി ബിബക്കത്ത് മുബാറകൻ വഹുദൽ ലിൽആലമീൻ. കഅബാലയത്തെ പ്രണയിച്ച് മനസ്സ് പൊട്ടി തകർന്നു മരിച്ചുപോയ ഉഷാഖു ബൈത്തില്ലാഹിൽ ഹറാം ചരിത്രം സംസാരിക്കുന്നുണ്ട്.
ചരിത്രം സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് കഅബാലയത്തെ നിരീക്ഷിക്കേണ്ടത്? പരിശുദ്ധമായ ദീനിന്റെ ജ്ഞാന വഴികൾ അത് വിപുലമാണ്. എങ്ങനെയെങ്കിലും മതം പഠിച്ച പറ്റൂല, എങ്ങനെയെങ്കിലും മതം പഠിച്ച പറ്റൂല, അത് കിതാബ് ഓതി പഠിച്ചേ പറ്റൂ. പുസ്തകം വായിച്ചത് കൊണ്ട് മതപഠനം അതിന്റെ യഥാർത്ഥ വഴിയിലാവുകയില്ല. കേവലം വായിച്ചു വളരേണ്ട ഒരു സാധനമല്ലേ അത്? തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ആദരവിന്റെയും ബഹുമാനത്തിന്റെയും മഹത്വത്തിന്റെയും പ്രതീകാത്മകമായ ഒരു പാതയിലൂടെ കൈമാറി കിട്ടേണ്ട ഏറ്റവും സുന്ദരമായ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിയ ഉലൂം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്. ആ പരമ്പരകളിലൂടെയുള്ള കൈമാറ്റം കൊണ്ട് മാത്രമേ ദീൻ തീർച്ചയായും പൂർണ്ണമാവുകയുള്ളൂ. ആ സത്യസന്ധമായ ദീനിന്റെ മാർഗം അങ്ങനെയാണ്. പരിശുദ്ധമായ കഅബാലയം കാണുമ്പോഴേക്ക് കൽബ് പൊട്ടി തകരുന്ന ഒരു സാഹചര്യം മഹാനായ ഇസ്മായിലുൽ ഹഖീ തങ്ങൾ അവിടുത്തെ റൂഹുൽ ബയാനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പിതാവ് ഹജ്ജിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്നു, ഹജ്ജിന് വേണ്ടിയുള്ള യാത്രക്കൊരുങ്ങുകയാണ്. മകനോട് പറഞ്ഞു, മോനെ ഞാൻ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. മകൻ ചോദിച്ചു, ഉപ്പ എന്നെയും കൂട്ടുമോ? ബാപ്പ പറഞ്ഞു, മോനെ നിന്നെ കൂട്ടാനായിട്ടില്ല, നൂറുകണക്കിന് കിലോമീറ്ററുകൾ മരുഭൂമി താണ്ടണം, ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിലൂടെ നടക്കണം, നിനക്ക് ആവില്ല എന്ന് പറഞ്ഞപ്പോ മോൻ വാശി പിടിച്ചു, ആ ചെറിയ കുട്ടി വാശി പിടിച്ചു. ഉപ്പയോട് പറഞ്ഞു, ഉപ്പ ഇന്നീല അർജു റുഇയത ബൈത്തില്ലാഹിൽ ഹറാം വറുഇയത റബ്ബൽ ബൈത്ത്, എനിക്ക് പരിശുദ്ധമായ കഅബാലയം കാണണം ഉപ്പ. ആ കഅബാലയത്തിന്റെ തമ്പുരാനായ അള്ളാഹുവിനെ എനിക്ക് കാണാൻ അഭിലാഷമുണ്ട് ഉപ്പ, എന്നെയും കൂടെ കൂട്ടണം. ആ കൊച്ചുമകന്റെ വാശിക്ക് മുന്നിൽ പിതാവ് കീഴടങ്ങി, തന്റെ ചെറിയ മകനെയും കൂട്ടി പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോവുകയാണ്. കുറേ ദൂരം സഞ്ചരിച്ചു. ബാപ്പയും മകനും ഹജ്ജിന് വേണ്ടി ഹറാം ചെയ്തു. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തേക്കെത്തി, മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്, ഈ കൊച്ചുകുട്ടി എത്ര കാലമായി കാത്തിരിക്കുന്നു. തന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അതിരറ്റ് ആഗ്രഹിച്ച ഏറ്റവും സുന്ദരമായ മുഹൂർത്തം ഇതാ സഫലമായിരിക്കുന്നു. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കഅബാലയത്തെ രണ്ട് കണ്ണുകൊണ്ട് നിറഞ്ഞു കണ്ടു. ചരിത്രം പഠിപ്പിക്കുന്നു, ഫഖറ മഗശിയ, ആ കുട്ടി അവിടെ ബോധം കെട്ട് വീണുപോയി. ഫസ്വാറ മയ്യിത, അവിടെ വീണു മരിച്ചുപോയി കുട്ടി, അവിടെ വീണു മരിച്ചുപോയി. ആ പിതാവ് നെടുവേർപ്പെട്ടു, തന്റെ ആകെയുള്ള പൊന്നോമനെ പൈതൽ ഈ ലോകത്തോട് വിട പറഞ്ഞല്ലോ. ഈ നെടുവേർപ്പിനിടയിൽ കഅബാലയത്തിന്റെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ അകത്തളത്തിരുന്ന ഒരു അശരീരിയാണ്, പ്രിയപ്പെട്ട പിതാവേ, എന്ത മലീക്കും മുഖത്തതിർ, എല്ലാം കണക്കാക്കുന്ന എല്ലാറ്റിന്റെയും അധികാരിയായ രാജാവായ അള്ളാഹുവിന്റെ സന്നിധാനത്തിലാണ് നിങ്ങളുടെ പൊന്നുമോനെത്തിയത്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ റബ്ബായ തമ്പുരാനായ അള്ളാഹുവിന്റെ ദർശനത്തിന്റെ സായുജ്യത്തിലും സാഫല്യത്തിലും ആ സൗന്ദര്യത്തിലുമാണ് നിങ്ങളുടെ പൊന്നുമോൻ. പരിശുദ്ധമായ കഅബാലയത്തെ ഇഷ്കവിച്ച് ആ പ്രണയത്തിന്റെ ആർദ്രമായ മനസ്സോടെ കഅബാലയത്തെ കണ്ട മാത്രയിൽ ബോധരഹിതരായി വീണു മരിച്ച മഹാന്മാർ ചരിത്രത്തിൽ അതേറ്റമുണ്ട്. മഹാനായ ഇമാം നവബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഈവാഹിൽ പഠിപ്പിക്കുന്നില്ലേ, ഒരു പാവപ്പെട്ട സഹോദരി ഹജ്ജിനു വേണ്ടി യാത്ര ചെയ്യുന്നു, കുറേ ദൂരം താണ്ടി കടന്നു വരുന്നു. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മനസ്സിൽ ഒരൊറ്റ വിചാരമുണ്ട്, അള്ളാഹുവിന്റെ ബൈത്തൊന്ന് കാണണം, കഅബാലയം ഒന്ന് കാണണം. കഅബാലയം കാണുന്ന ഘട്ടത്തിൽ തന്നെയും കണ്ണു നിറഞ്ഞു കരയും ഒരു വിശ്വാസി. അങ്ങനെയാണല്ലോ, കാരണം എന്താ, എത്ര കാലമായി ഹജ്ജിന് പോയി വന്ന ഒരാളോട് ചോദിച്ചു എങ്ങനെയുണ്ട് കഅബാലയം കണ്ടപ്പോ, അദ്ദേഹം മയവിറക്കുകയാണ്. എന്തേ പറയുന്നത്, അഞ്ചു വക്കത്ത് എത്ര കൊല്ലമായി ആ പരിശുദ്ധമായ കഅബാലയത്തെ ഖിബലയാക്കി നിസ്കരിക്കുന്നു,
ആ ഖിബല നേരിൽ കാണുമ്പോൾ അറിയാതെ കണ്ണു നിറയും, പൊട്ടി പൊട്ടി കരയും. ഒരു സത്യവിശ്വാസി ഇവിടെ അടയാളമാണ്. ഈ സഹോദരി കാണുന്നവരോടൊക്കെ ചോദിച്ചു, ഐന ബൈത്തു റബ്ബി, ഐന ബൈത്തു റബ്ബി, എന്റെ റബ്ബിന്റെ ഭവനം എവിടെയാണ്, പരിശുദ്ധമായ കഅബാലയം എവിടെയാണ്. കുറേ ചോദ്യങ്ങൾ ആവർത്തിച്ചു. ചോദിക്കപ്പെട്ടവരൊക്കെ പറഞ്ഞു, ഇനിയും ഇനിയും പോവാനുണ്ട്. അവസാനം ഏകദേശം അടുത്തെത്തിയപ്പോ ഈ സഹോദരി ഒരാളോട് ചോദിച്ചു, എവിടെയാണ് കഅബ, ഒന്ന് കാണിച്ചു തരുമോ. ഇന്നത്തെ പോലെ സിഗ്നലുകൾ ഇല്ലാത്ത ഒരു കാലത്ത് ആ സഹോദരൻ കഅബാലയം കുറേ ദൂരെ നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതാ കാണുന്നു കഅബാലയം, കഅബാലയം അതാ കാണുന്നു. ഈ സഹോദരി തന്റെ ദൃഷ്ടിയെ വളരെ ശക്തമായി ആ ഭാഗത്തേക്ക് നോക്കിയപ്പോ പരിശുദ്ധമായ കഅബാലയം തന്റെ കണ്ണുകൊണ്ട് കാണുന്നു. വീണ്ടും വീണ്ടും നോക്കി. ചരിത്രം പഠിപ്പിക്കുന്നു, ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, ഈ സഹോദരി അവിടുന്ന് അതാ ഒരൊറ്റ നിലവിളിയാണ്, ഒരൊറ്റ നിലവിളി, ഹാദാ ബൈത്തു റബ്ബി, ഹാദാ ബൈത്തു റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഭവനമാണല്ലോ. ഇത് മൂന്ന് പ്രാവശ്യം പൊട്ടിക്കരഞ്ഞു അട്ടഹസിച്ചു പറഞ്ഞ് അവിടെ ബോധം കെട്ടു വീണു മരിച്ചുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇമാം നവവി തങ്ങൾ അവിടുത്തെ ഈ വാഹിൽ പറയുന്നുണ്ട്. അതാണ് ചരിത്രത്തിൽ ഉഷാഖു ബൈത്തില്ലാഹിൽ ഹറാം, പരിശുദ്ധമായ കഅബാലയത്തിന്റെ പ്രണയ മനസ്സോടെ ജീവിച്ചു മരിച്ചുപോയ മഹാരഥന്മാർ, അവരുടെ ചരിത്രം തന്നെ കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്ത് കേവലം കല്ലും മണ്ണും വെച്ച ഒരു ഭവനമാണ് എന്ന വിചാരത്തിൽ സമീപിച്ചാൽ അവന്റെ ഹജ്ജും ഉംറയും ഒന്നും ശരിയാവൂല, ഈമാൻ ശരിയാവൂല. അല്ലാഹു തആല ബഹുമാനിച്ചതിന് ബഹുമാനിക്കാനും ആദരിച്ചതിന് ആദരിക്കാനും അല്ലാഹു തആല മഹത്വം കൽപ്പിച്ചവരെ അംഗീകരിക്കാനുമുള്ള മനസ്സാണ് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യവും ആത്മാവും എന്ന ഒരു തിരിച്ചറിവാണ്. അതാണ് സുന്നത്ത് ജമാഅത്ത്. അതിന് വിരുദ്ധമായ ആദർശങ്ങളാണ് കേരളത്തിലടക്കം പുത്തൻവാദികൾ നിർമ്മിച്ചു വിട്ടത്. അതിന്റെ ദുരന്തമാണ് ഇന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് മനുഷ്യരെ കൊന്നൊടുക്കുക, ഇതാണല്ലോ ഈ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് ഇവിടെ വെറുപ്പും വികലവാദങ്ങളും വിദ്വേഷവും പരസ്പരമുള്ള അനാവശ്യങ്ങളും പ്രചരിപ്പിച്ചത് ആരാണ്? പുത്തൻവാദികൾ മാത്രമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമുക്ക് സംഗീതം പോലെ ആസ്വദിക്കാനുള്ള അള്ളാഹുവിന്റെ മതമല്ലേ പരിശുദ്ധമായ ഇസ്ലാം? ആ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നും വിവാദത്തിന്റെ ആളുകളാണ്, എന്നും പ്രശ്നകാരികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം കൂടുന്നവരാണ്, കലാപം തീർക്കുന്നവരാണ്, എന്നും മുസ്ലിങ്ങൾക്കുള്ളിൽ ബഹളങ്ങളാണ്, വിവാദങ്ങളാണ്, തെറിവിളികളാണ്, പരിഹാസങ്ങളാണ്. ഒരു ഭാഗത്ത് സ്റ്റേജ് കൊട്ടുന്നു, അപ്പുറത്ത് സ്റ്റേജ് കൊട്ടുന്നു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിച്ചും തെറിവിളിച്ചും തെരുവുകളെ മലിനമാക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന ഒരു സ്വഭാവത്തിലേക്ക് ഈ സമുദായത്തെ തള്ളിവിട്ടത് പുത്തൻവാദികളാണ് എന്ന് നാം തിരിച്ചറിയണം. മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സാദാത്തുക്കൾ, ഉലമാ, ഏർവാടിയിലെ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ, മഹാനായ മമ്പുറം ഖുതുബുസ്സബാൻ സയ്യിദ് അലവി തങ്ങൾ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, കുഞ്ഞായി മുസ്ലിയാ, അടക്കമുള്ള നമ്മുടെ പൂർവികർ, അവരാണ് നമുക്ക് ദീന് പഠിപ്പിച്ചു വന്നത്, ദീനിന്റെ സംസ്കാരം എന്താണെന്ന് പറഞ്ഞു തന്നത്. ആ മഹാന്മാർ ഇവിടെ എല്ലാ മതക്കാർക്കിടയിലും ജീവിച്ചു, എല്ലാ മതക്കാർക്കിടയിലും ജീവിച്ചു. അവർ ആരിലും മതം അടിച്ചേൽപ്പിച്ചില്ല. മഹാനായ മമ്പുറന്നങ്ങളുടെ കാര്യസ്ഥനായി അമുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, ടിപ്പു സുൽത്താന്റെ വലങ്കയ്യായി അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ആശാരിയായി അമുസ്ലിം ഉണ്ടായിരുന്നു, അജ്മീർ ഹാജാ തങ്ങളുടെ വലിയ ആരാധകരായി അവരുടെ ഭാഷയിൽ അമുസ്ലിം രാജാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ അവരെ ആരെയും ഈ മഹാന്മാർ ദീനിലേക്ക് വലിച്ചുകൊണ്ടുവന്നില്ല, ഒരിക്കലും നിർബന്ധിച്ചില്ല. അല്ലാഹു തആല ഹിദായത്ത് കൽപ്പിച്ചവർക്ക് ഹിദായത്തിന്റെ വഴി തുറക്കപ്പെടും. എന്നാൽ
മഹാന്മാരായ ഈ മഹത്തുക്കളുടെ പരിസരം അവരുടെ സുഗന്ധം ശ്വസിച്ച് ആ പരിമളം ആസ്വദിച്ച് പരിശുദ്ധമായ ദീനിനെ പുൽകിയവരാണ് ലക്ഷക്കണക്കിന് ആളുകൾ. ചില ആളുകൾക്ക് ചില ധാരണ ഉണ്ട്, സാക്കിർ നായിക്ക് അടക്കമുള്ള അങ്ങനെ ഒരു സാധനം കേരളത്തിലുണ്ട്. ആളുകൾ ഒന്നോ രണ്ടോ സംവാദങ്ങൾ തട്ടിക്കൂട്ടിയിട്ട് ചാനലുകളിലൂടെ അത് സംപ്രേക്ഷണം ചെയ്തിട്ടാണ് ഇവിടെയാകെ ദീന് വളർന്നത്, പടർന്നു പന്തലിച്ചത് എന്ന മൂഢമായ വിശ്വാസം ചില ആളുകൾക്കൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയും ചില പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകൾ അതിന് പിന്തുണയും പറഞ്ഞിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ദീൻ വളർന്നതും പടർന്നു പന്തലിച്ചതും അതിന്റെ പ്രബോധനം വികാസം കൊണ്ടതും ഇങ്ങനെയായിരുന്നില്ല എന്ന ചരിത്രം നമുക്കറിയണം. അതെങ്ങനെയായിരുന്നു? മമ്പുറം തങ്ങളെ പഠിക്കണം, മമ്പുറം തങ്ങളെ പഠിക്കണം. നമ്മൾ മമ്പുറം തങ്ങൾ ഒരു പോരാട്ടക്കാരനായിരുന്നു എന്ന് മമ്പുറം തങ്ങളെ ചുരുക്കി വായിക്കാൻ ചിലരെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള സെമിനാറുകളും ചിലരൊക്കെ നടത്തി. മമ്പുറം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീരപുരുഷനായിരുന്നു. അധിനിവേശത്തിനെതിരെ രണഭേരി മുഴക്കിയ ഒരു വലിയ സമരനായകനായിരുന്നു മമ്പുറം തങ്ങൾ. അത് മതിയോ? മമ്പുറം തങ്ങൾ, മമ്പുറം തങ്ങൾ അത് മാത്രമാണോ? അല്ല. മമ്പുറം തങ്ങൾ ബാലവി ത്വരീഖത്തിന്റെ ഷെയ്ഖായി കേരളത്തിലെ, പ്രത്യേകിച്ചും മലബാറിലെ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വമായി, വിജ്ഞാനത്തിന്റെ നിധി കുംഭമായി, ഇതര മതവിഭാഗങ്ങളോട് ഏറ്റവും നല്ല സൗഹൃദത്തിന്റെ പരിമളം പകർന്ന ഒരു എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന ജനനായകനായ ആത്മീയ പുരുഷനായിരുന്നു മഹാനായ ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവി അൽ മംഫറം ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ്. മമ്പുറം തങ്ങൾ ഒരു പോരാട്ടക്കാരനായിരുന്നു എന്ന് ചുരുക്കി എഴുതുമ്പോൾ ആ എഴുത്തുകാർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ അധികാര രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ആ താല്പര്യം അതാണ്. മമ്പുറം തങ്ങളെ നമ്മൾ തെളിച്ചു വായിക്കണം, തികഞ്ഞു വായിക്കണം. മമ്പുറം തങ്ങളുടെ ജീവിതത്തിന്റെ നാനാ തലങ്ങളെയും തുറന്നു പഠിക്കണം. എസ് എസ് എഫിന്റെ ജില്ലാ കമ്മിറ്റികൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ ജില്ലകളിലെയും നമ്മുടെ ആത്മീയ പുരുഷന്മാരുടെ ചരിത്ര മണ്ഡലത്തിലേക്കുള്ള ഒരു വിശാലമായ വായനയും സെമിനാറും ക്യാമ്പയിനും ഇൻഷാ അല്ലാ കേരളത്തിൽ നടത്തുകയാണ്. സൗഹൃദ കാലത്തിലൂടെ ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, നമ്മുടെ ഇന്നലകൾ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ ചരിത്ര നായകന്മാരെ നമ്മൾ കൈവിട്ടുപോകരുത്. അവരാണ് നമുക്കുള്ള മുന്നേറ്റത്തിന്റെ പവർ, അവരാണ് നമ്മുടെ ഈമാനികമായ വിളക്കുമാടങ്ങൾ. ആ വിളക്കുമാടങ്ങളെ തട്ടിത്തെറിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്കാരമാണ് അത് മഖ്ദൂം തങ്ങൾ നമുക്ക് കേരളത്തിന് കൈമാറി തന്നു. ആ ദർസി പാരമ്പര്യത്തിലൂടെ ഇന്ന് കൂടുതൽ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങള് താല്പര്യം, മറ്റൊന്നുമല്ല. കേരളത്തിൽ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കേട്ടില്ലേ, ഖുർആൻ പഠന ക്ലാസ് എന്ന പേരിൽ ക്ലാസ് എടുക്കുന്നു. എന്നിട്ട് ചെറുപ്പക്കാരുടെ തലച്ചോറുകളിലേക്ക് അനാവശ്യമായ സാധനങ്ങൾ കുത്തിക്കയറ്റ. ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ അവർ നരകത്തിലാണ്, കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്. അവരോടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കണം എന്ന് പറഞ്ഞ് വെറുപ്പിന്റെ ആദർശങ്ങൾ പഠിപ്പിക്കുക, പരമത സമൂഹത്തോടും വെറുപ്പ് സൃഷ്ടിക്കുക, അത്തരം ആദർശങ്ങൾ സൃഷ്ടിക്കുക, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം. എനിക്ക് ഓർമ്മ വരികയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ സ്ഥാപകനായിരുന്ന ഹാജി സാഹിബ്. ആ ഹാജി സാഹിബ് കെ ഉമർ മൗലവി വളിയും കൂടെ വഹാബി സ്ഥാപക ആചാര്യനായിരുന്ന അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണം റിസാല വാരികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ നെറ്റ് സംവിധാനങ്ങളിൽ നിന്ന് മാറ്റിവെച്ചോ എന്നതറിയില്ല. അതിൽ പറയുന്നത് എന്താണ്? ഇന്ത്യ രാജ്യം ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റൂല, കാരണം ഇത് ഷിർക്കിന്റെ കേന്ദ്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണത്തിൽ ഹാജി സാഹിബ് ഉമർ മൗലവിയോട് പറയാണ്, ശരിയാണ്, ഇവിടെ നജസാണ്, ഇവിടെ നജസാണ്, ഈ നജസുള്ളടത്തേക്ക് പോകാൻ പറ്റൂല. ഞാൻ പഠാൻകോട്ടിലേക്ക് പോയി, മൗദൂദിയുടെ ആശ്രമത്തിലേക്ക്. അവിടെ മൗദൂദി ഖിലാഫത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുത്തെ ഖലീഫ മൗദൂദിയാണ്. അവിടെ നമുക്ക് ലൈബ്രറി ഉണ്ട്, പള്ളിയുണ്ട്, പഠന സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സായുജ്യം കൊള്ളാണ്. നിങ്ങൾ നോക്കണം, അറുപിന്തിരിപ്പൻ വഷളൻ ആശയങ്ങൾ ഈ സമൂഹത്തിൽ കുത്തിച്ചെലുത്താനുള്ള
തീവ്രമായ ശ്രമങ്ങൾ. അങ്ങനെയാണ് സ്വർഗരാജ്യം കണ്ടുകൊണ്ട് പലായനങ്ങൾ നടക്കുന്നത്. ഈ പലായനത്തിന്റെ കഥകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്ത് ഇസ്ലാമിയും എന്ന് രൂപപ്പെട്ടുവോ എന്ന് പ്രവർത്തിച്ചു വന്നുവോ അന്ന് മുതൽ സ്വർഗരാജ്യം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വര സമൂഹത്തിലെ സെക്യുലർ സംവിധാനവും ഇവിടുത്തെ ഭരണഘടനാ സംവിധാനവും അംഗീകരിക്കാത്തത് കൊണ്ട് ഒളിപ്പിച്ചു വച്ച കാടനാശയങ്ങളാണ് പല രൂപത്തിലായി മെല്ലെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർഗരാജ്യം അങ്ങനെ യമനിലേക്ക് പോവുകയാണ്. ഒരു കൂട്ടം ആളുകൾ ദമ്മാജു സലഫികളായി ആടിനെ മേക്കാൻ വേണ്ടി നടക്കുന്നു. പുതിയ കാലത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത അറുപിന്തിരിപ്പനാശയങ്ങൾ എന്തുമാത്രം വികൃതമാണ് സഹോദരങ്ങൾ. യമനിൽ നിന്നാണ് ഈ കൊച്ചു കേരളത്തിലേക്ക് മഹാന്മാരായ സാദാത്തുക്കൾ ദീനി ദഅവത്തിന്റെ മഹാവെളിച്ചവുമായി കടന്നു വന്നത്. ഹദർ മൗത്തിലെ തിരിയമിൽ നിന്ന്, യമനിലെ വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന്, അങ്ങകലെ ബുഖാറയിൽ നിന്ന് ഈ കൊച്ചു കേരളത്തിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ ഹിദായത്തിന്റെ വെളിച്ചവുമായി ഇങ്ങോട്ട് കടന്നു വന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം അത് കൊന്നു കുഴിച്ചു മൂടി ആ തങ്ങന്മാരെയും നേതൃത്വത്തെയും വലിച്ചെറിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വർഗം തേടി പോവുകയാണ്, സ്വർഗരാജ്യം തേടി പോവുകയാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. മഹാന്മാരായ നമ്മുടെ ഉലമാ പണ്ഡിതന്മാർ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളടക്കമുള്ള പൂർവീകർ ഇന്ത്യ രാജ്യത്തിന്റെ സ്വഭാവം വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ബഹുസ്വര സമൂഹത്തിൽ മതേതരത്വം വിഭാവനം ചെയ്യുന്ന ഒരു രാജ്യത്ത് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, ഇന്ത്യ രാജ്യത്ത് മുസ്ലിമിന്റെ ജീവിതത്തിന്റെ നിലപാടെന്താണ്, വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടെന്താണ്, മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫതാവയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. നമുക്ക് വീക്ഷണങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അതടിസ്ഥാനത്തിലാണ് നമ്മുടെ നേതൃത്വം, മഹാന്മാരായ അയലിബീങ്ങൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനസഞ്ചയത്തെ നയിക്കുന്നത്. അതിലൊരു അപകടം പറ്റൂല, ഒരു പിന്തിരിപ്പനാശയങ്ങളും സംഭവിക്കൂല, അതിലൊരു പ്രയാസം ഉണ്ടാവൂല. അത് കാലങ്ങളാതിജീവിച്ച് മുന്നോട്ടു പോകാൻ കരുത്തുള്ള ആദർശമായിരിക്കും. ഏതെങ്കിലും മൗലവിമാരുടെ വളരെ പരിമിതപ്പെട്ട ചിന്തകളിൽ നിന്ന് രൂപപ്പെടുന്ന വൃത്തികെട്ട ആശയങ്ങളെ പേറാൻ വിധിക്കപ്പെട്ടവർ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും, അപകടത്തിൽ പെടും എന്നു തന്നെയാണ് ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിച്ച് ദീനീ ഉലൂം അത് സ്വീകരിക്കേണ്ട മാർഗങ്ങളിലൂടെ യഥാർത്ഥമായ സ്രോതസ്സുകളിൽ നിന്ന് പരിശുദ്ധമായ മതത്തിന്റെ വിജ്ഞാനം സമ്പാദിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഞാൻ ദീർഘിച്ചു സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഫായിസീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖില കേരള തുഹ്ഫത്തുൽ വർദിയ സെക്കൻഡ് പ്രൈസ് ലഭിച്ച മഅദി നിശാഅത്തു സുന്നാ ദഅവ വിദ്യാർത്ഥി അബ്ദുസ്സമദന്, SSF സ്റ്റേറ്റ് പ്രസിഡന്റ് അബ്ദുറസാഖ് ഉസ്താദ് ഉപഹാരം നൽകുന്നു. ഇരുവരെയും ക്ഷണിക്കുന്നു.